മനോഹരമായ ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇന്ന് പോകുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാമായിരിക്കാം, ഇത് മൂന്നാറാണ്. മൂന്നാറിലുള്ള ക്യാമലോട്ട് റിസോർട്ട് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ട്രിപ്പ് ട്രാവൽ ഫുഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏകദേശം 10 ഏക്കറോളം വരുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഉള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഈ ക്യാമലോട്ട് റിസോർട്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിപ്പെടാനായി മൂന്നാർ ടൗണിലേക്ക് നമ്മൾ കയറണ്ട. ശരിക്കും മൂന്നാർ ടൗൺ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ആരോ കാണിക്കും. ആ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു റിസോർട്ടിലേക്കുള്ള വഴി ശരിക്കും കിട്ടുന്നതാണ്. മുമ്പ് പലതവണ ഞാനും മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴിയിലൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണിത്. ശരിക്കും റിസോർട്ടിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ ഉള്ള യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള അതാ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ കോടമഞ്ഞിൻ്റെ അകത്തുകൂടെ കുറേ അരുവികളും പിന്നെ നമ്മൾ കുറേ ചെല്ലുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതാ നമുക്ക് ഇവിടെ കാണാം പല റിസോർട്ടുകളുടെ ഒരു ആരോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒക്കെ പോകേണ്ട ക്യാമലോട്ട് റിസോർട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് എന്നറിയോ ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. ശരിക്കും നിങ്ങളെല്ലാവരും ഈയൊരു റോഡ് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മൾ വട്ടവടയും കാന്തല്ലൂരൊക്കെ പോയി അത്രയും ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യാതെ വെറും 15 കിലോമീറ്റർ മൂന്നാറിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ്. സമയം ഏകദേശം 3 മണി ആയിട്ടുള്ളൂ. ഈ ഏരിയ കംപ്ലീറ്റ്ലി കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല കാറ്റും ഫുൾ കോടയുമുള്ള ഈ ഒരു ക്ലൈമറ്റ് ശരിക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ്. ക്യാമലോട്ട് റിസോർട്ടിലേക്ക് നമുക്ക് മുകളിലേക്ക് പോകണം. ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുക്കേണ്ടത്. ശരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റിസോർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ വൈകുന്നേരമാകാൻ നിൽക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം കോട കയറി കഴിഞ്ഞാൽ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എത്തുമ്പോൾ വൈകിട്ട് ഒരു 5 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 4 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിപ്പെടുന്നത് ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഓഫ് റോഡ് പോലെയുള്ള വഴികളുണ്ട് നമ്മൾ റിസോർട്ട് എത്തുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം അതിനുള്ള കേപ്പബിലിറ്റി ഉള്ളതായിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഏകദേശം 20 കിലോമീറ്ററോളം മൂന്നാറിൽ നിന്നും യാത്ര ചെയ്ത് നമ്മൾ ക്യാമലോട്ട് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു മനോഹരമായ പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ശരിക്കും അതിൻ്റെ ഓഫീസ് റൂം. നമ്മളതിനുശേഷം പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമലോട്ട് റിസോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഈ ഏരിയ കംപ്ലീറ്റ്ലി കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും വൈകുന്നേരം ഒരു 5:30 ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. ഏകദേശം ടെമ്പറേച്ചർ ഒരു 17 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 16 ഡിഗ്രി ഉണ്ടാവും. എന്താ പറയുക, വളരെ കോവിഡ് ആയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണമൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ലക്ഷറി കാറ്റഗറിയിലുള്ള ഒരു റൂമിലാണ്. അപ്പോൾ ആ റൂമിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താ പറയുക, ഇങ്ങോട്ടേക്ക് വരുന്നത് കുറച്ച് ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പം നിങ്ങൾ
നമ്മളീ കോറിഡോർ വഴി നടന്ന് നീങ്ങുമ്പോൾ ഈയൊരു പൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. ഇനി നമുക്ക് നമ്മൾ താമസിച്ച റൂം എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, കോഫിയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. കോഫി ഉണ്ടാക്കാനുള്ള എല്ലാ കോഫി പൗഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയൊരു ടി വി ഉണ്ട്. അത്യാവശ്യം എല്ലാ ചാനലുകളും അതിനകത്ത് കിട്ടും. ഡി ടി എച്ച് ആണ്. പിന്നെ ഇതൊരു ഡബിൾ ബെഡാണ്. പിന്നെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചൂരലിൻ്റെ രണ്ട് ചെയറുണ്ട്. പിന്നെ എക്സ്ട്രാ അത് ഈ ഒരു ബെഡ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ടോയ്ലറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഇവിടെ ഒരു ഡ്രയറുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു മിററുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ബാത്ത് ഷവറും എന്താ പറയുക, ടോയ്ലറ്റ് ടവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാമ്പു ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ബ്രഷും പേസ്റ്റും ഒന്നും കിട്ടിയില്ല. നമ്മൾ ഇത്രയും പേ ചെയ്യുമ്പോൾ അതൊക്കെ കൂടെ തരേണ്ടതാണ്. ഇനി ബാൽക്കണി കാണിക്കാം. ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബാൽക്കണി. ഈ രണ്ട് കർട്ടൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് എത്താം. ബാൽക്കണി ശരിക്കും ഗ്ലാസിൻ്റെ എന്താ പറയുക, വിൻഡോസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഇതായിരുന്നു. രണ്ട് ചൂരലിൻ്റെ കസേരയൊക്കെ ഉണ്ട്. അവിടെ രാത്രി ഒരു കോഫിയൊക്കെ കുടിച്ച് ഈ വിൻഡോസ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. അതൊരു ഡിഫറെൻ്റ് ഫീൽ തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു റൂം എടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് രണ്ട് ബാൽക്കണിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ട അവിടുത്തെ ഒരു ബാൽക്കണിയാണ്. പിന്നെ നമ്മൾ നേരെ ഫ്രണ്ട് കയറി വന്ന സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് ശരിക്കും തേയിലത്തോട്ടങ്ങളുടെ ഒരു വ്യൂ കിട്ടുന്ന മറ്റൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഇതൊരു കോമൺ കോറിഡോറാണ്. അപ്പോൾ ബാൽക്കണി പ്രൈവറ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഒരു ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇതാ കണ്ടില്ലേ നിങ്ങൾ. ശരിക്കും ഈ കാണുന്ന നടവഴിയിലൂടെയാണ് നമ്മൾ താഴത്തെയുള്ള ഓഫീസ് ഏരിയയിലേക്കും റിസപ്ഷനിലേക്കും എന്താ പറയുക, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കഫ്റ്റീരിയയും കാര്യങ്ങളൊക്കെ ഉള്ള താഴത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണത്. പിന്നെ നമ്മുടെ താഴത്തു നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ്ലി 10 ഏക്കറോളം വരുന്ന തേയിലത്തോട്ടം, ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ശരിക്കും ഒരു ഒക്ടോബർ ടു ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെന്ന ദിവസം ഏകദേശം രാത്രിയോട് അടുത്തിരിക്കുകയാണ്. ഇനി രാവിലെ എണീക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നേരം വെളുത്തിരിക്കുകയാണ്. രാവിലെ സമയം ഏകദേശം ഒരു 6:30 ടൈമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങൾ താഴത്ത് ഇന്നലെ കാണാത്ത കുറച്ച് ഏരിയ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചെത്തിയതാണ്. ഇതാണ് നമ്മുടെ ഓഫീസ് ഏരിയ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള. പിന്നെ സൈക്കിൾ ആവശ്യമുള്ളവർക്ക് അത് രണ്ട് കുട്ടിയാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്നാക്സേ ഉള്ളൂ. ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. പിന്നെ ആ ഓഫീസ് റൂമിൻ്റെ താഴത്തായിട്ട് വേറൊരു കാറ്റഗറിയിലുള്ള റൂമുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോയി. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്.
ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയതും ആകെ വൈഫൈ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ഏരിയയിലേ ഉള്ളൂ. പിന്നെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ സ്ഥലത്തൊന്നും നമുക്ക് മൊബൈലിന് റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡേറ്റ കണക്ടിവിറ്റി അല്ലെങ്കിൽ കോൾ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരണം. ഇതാണ് ഓഫീസ് കം റിസപ്ഷൻ ഏരിയ മെയിൻലി. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്, വളരെ റെയർലി ആയിട്ടുള്ള പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ടൈമിലെടുത്ത പിക്ചേഴ്സാണ്. കുറേ ഇൻഫർമേഷൻ ഉണ്ട്, പിന്നെ അത്യാവശ്യം ഗെയിംസ് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ക്യാരംസ് ഉണ്ട്, ബാക്കി എന്താ ടേബിൾ ടെന്നീസ് ഉണ്ട്, ചെസ് ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസാണ്. നല്ല കാറ്റുണ്ട് രാവിലെ തന്നെ. പിന്നെ ബുക്ക്സ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുറേ ബുക്ക്സും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ 7 മണിക്കാണ് നമ്മുടെ അടുത്ത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞെങ്കിലും കുറച്ചും കൂടെ ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ടേബിൾ ടെന്നീസ് ട്രൈ ചെയ്തു. വലുതായിട്ടൊന്നും കളിക്കാനൊന്നും അറിയില്ലെങ്കിലും ചുമ്മാ ഇരുന്ന് കളിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ശരിക്കും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇവിടെ ഉള്ളതിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ആർക്കിടെക്റ്റാണ് ഈ കാണുന്നത്. ശരിക്കും നല്ലൊരു പിരമിഡ് പോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നല്ല വ്യൂസും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിലുള്ളൊരു മീറ്റിംഗ് പോയിൻറ്റിലാണെന്നുള്ള അറിയിപ്പ് കിട്ടി. അപ്പോൾ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് നടക്കുകയാണ്. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റം തന്നെയാണ്. അതാ നമ്മൾ അതാ കാണുന്നതാണ് ഇതിൻ്റെ ഓണേഴ്സ് താമസിക്കുന്നത്. അവരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ശരിക്കും അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ടേക്കൻ കെയർ ചെയ്യും. ഈ കാണുന്നതാണ് ശരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അത് തന്നെയല്ല, ഇതാണ് ശരിക്കും പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇതിനോടടുത്ത് തന്നെ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കാർ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള തേയില നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും അത് ഇവിടെ ഉണ്ട്. ഒരു റെഡ് കളറിലെ തേയിലയാണ് ഇതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ തേയില എന്ന് അവർ പറയുന്ന അതിൻ്റെ ബ്രാൻഡിൻ്റെ നെയിമൊക്കെ പറഞ്ഞു, പക്ഷെ അതെനിക്ക് എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. ഇതാണത്. നമ്മുടെ ഗൈഡായി കൂടെ വന്ന ബാബുചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് എങ്ങനെയാണ് നമുക്ക് തേയില പറിക്കാനെന്നുള്ളത്. ആളതുപോലെ തന്നെ അവിടെയുള്ള വർക്കേഴ്സിൻ്റെ അടുത്തൊക്കെ കുറേ സംസാരിച്ച് കുശലമൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അങ്ങനെ താഴെ നമ്മുടെ കൂടെ തന്നെ മറ്റു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എത്താനായിട്ട് കുറച്ച് ഡിലേ ആണ്. നമ്മൾ നല്ല സ്പീഡിലെത്തി. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഷിംഗ് എന്താ പറയുക പോണ്ടാണ്. അവിടെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അൺലിമിറ്റഡ് ഫിഷിനെ പിടിച്ച് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഫിഷ് പോണ്ട് കണ്ടതിന് ശേഷം വീണ്ടും മുമ്പിലേക്ക് നമ്മൾ നടക്കുകയാണ്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ക്യാമയാണ് നമ്മുടെ വഴികാട്ടുന്നത്. ശരിക്കും 2 ഡോഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ പേര് ക്യാമയെന്നാണ്. ഓരോ വ്യൂ പോയിൻറ്റുകൾ എത്തുമ്പോഴും നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാഴ്ചയാണ്. ഞങ്ങൾ പോയ ടൈമിൽ ഒരു മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ചൂടിനധികം കാഠിന്യമില്ല, അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. സോ ട്രക്കിങ്ങിന് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അത്. രാവിലെ ഏകദേശം 7 മണിക്ക് തുടക്കിയ ട്രക്കിങ്ങിൻ്റെ അവസാനത്തെ പോർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പർ വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ ഏകദേശം ഒരു 360 ഡിഗ്രി കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യൂയിങ് പോയിൻറ്റിലേക്ക്. താഴെ നമ്മൾ ഈ കാണുന്ന ആ വൈറ്റ് കളറിൽ കണ്ടതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ചെക്ക് പോയിൻ്റാണത്. ട്രക്കിങ്ങിന് നമ്മൾ കൊണ്ടുപോയ ചേട്ടൻ നമുക്ക് പല വ്യൂ പോയിൻറ്റുകളാണ് കാണിച്ചു തന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇത്. ഇവിടെ നോക്കുമ്പോൾ മൂന്നാറിൻ്റെ ഒരു 360 ഡിഗ്രി ഉള്ളൊരു വ്യൂ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്.
താഴെ അങ്ങ് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതാണ് മൂന്നാർ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യൂ പോയിന്റാണ് ശരിക്കും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് തിരിച്ച് താഴത്തേക്ക് പോകുമെന്നാണ് അവർ അറിയിച്ചത്. ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രക്കിംഗ് ഇതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതാണ് എൻഡിങ് പോയിന്റ്. സോ നമുക്ക് കൂട്ടായിട്ട് വന്ന ക്യാമി താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി അടുത്ത പ്രോസസ്സ് അതാണ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. കുട്ടികളും ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, പിന്നെ ഭട്ടൂര. അങ്ങനെ നല്ല ഓവറല്ല, എന്നാലും കൊള്ളാവുന്നൊരു സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മൾ താഴത്തേക്ക് നടക്കാനിറങ്ങി. ശരിക്കും ഈ ഒരു ഏരിയ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ടേജ് പോലത്തെ ഒരു റൂമുണ്ട്. ഒരു ബിഗ് ഫാമിലിക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് റൂം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ വീണ്ടും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് തോട്ടങ്ങൾ ഉണ്ടാവും. അവിടെ കുറേ മരങ്ങൾ, കുറേ ഓറഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹട്ടുകളും ഒരു അരുവിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു ദിവസത്തെ മനോഹരമായ ഒരു താമസത്തിന് ശേഷം നിങ്ങൾ കാമലോട്ട് റിസോർട്ട് എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ഞാനൊരു ഗുഡ് ബൈ പറയുകയാണ്. നമ്മൾ തിരിച്ചിപ്പോൾ എറണാകുളത്തേക്കാണ് യാത്രയാവുന്നത്. വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും റിസോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും ആ ഒരു ബ്യൂട്ടി നമ്മുടെ മൈൻഡിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഏരിയ ശരിക്കും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. റിസോർട്ടിൽ വരാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു ഏരിയ ശരിക്കും ഒരു വെർച്വലാണ്. നമ്മൾ കാന്തല്ലൂർ അല്ലെങ്കിൽ വട്ടവടയൊന്നും അത്രയും പോകേണ്ട യാതൊരു കാര്യമില്ല. ഇത് ഗൈസ്, അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്നും കാമലോട്ട് റിസോർട്ടിൽ നിന്നും തിരിച്ച് യാത്രയാകുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും കാണാം. താങ്ക് യു. കാമലോട്ട് റിസോർട്ടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ബ്യൂട്ടിയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ യാത്രയാകുകയാണ്. അപ്പോൾ മറ്റൊരു സ്ഥലവും വളരെ മനോഹരമായിട്ടുള്ള കുറേയധികം ദൃശ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അഗെയിൻ ഫോർ വാച്ചിങ് ദി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് അഗെയിൻ.